السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضو الله أما بعد. പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ലോകാവസാനം എന്നാണ് സംഭവിക്കുക എന്ന് ആർക്കും അറിയില്ല. പക്ഷേ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ച് മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലോകാവസാനത്തിൻ്റെ കഴിഞ്ഞുപോയ അടയാളങ്ങളും വരാനിരിക്കുന്ന അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളും നമുക്ക് ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതിൽ കഴിഞ്ഞുപോയ അടയാളങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും ലോകാവസാനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് ലോകാവസാനത്തിൻ്റെ വലിയ വലിയ അടയാളങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലോകാവസാനത്തിൻ്റെ അടയാളത്തിൻ്റെ ഭാഗമാണ് പകർച്ചവ്യാധികൾ ഉണ്ടാവുക എന്നത്. റസൂലുള്ള പറഞ്ഞു, ലോകാവസാനത്തിന് മുമ്പ് ശക്തമായ പകർച്ചവ്യാധികളുണ്ടാകും. ആ പകർച്ചവ്യാധികൾ മൂലം കന്നുകാലികളെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ എപ്രകാരമാണോ കന്നുകാലികളെ കൊന്നുകളയുന്നത്, അതുപോലെ കൂട്ടം മരണങ്ങളും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7-ാം നൂറ്റാണ്ടിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉഉദു സിത്തം ബൈന യദൈ സാഅ, ലോകാവസാനത്തിന് മുമ്പ് 6 കാര്യങ്ങൾ സംഭവിക്കും. ആ 6 കാര്യങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ റസൂലുള്ള പറഞ്ഞതാണ്, സുമ്മ മൂതാനുനി യഖുദു ഫീകും കഖുസാഇൽ ഗനമി, ആടുകളെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ പോലെ നിങ്ങളെയും പകർച്ചവ്യാധികൾ ബാധിക്കും, അതുമൂലം ഒരുപാട് മരണങ്ങളും ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആടുകളെ ബാധിക്കുന്ന ഒരുതരം പകർച്ചവ്യാധിയുണ്ട്. എന്താണ് കുസ്വാഇ എന്ന് പറഞ്ഞാൽ, വഹുവ ദാഉൻ യുസീബു ദവാബ, മൃഗങ്ങളെ ബാധിക്കുന്ന ഒരുതരം രോഗമാണത്. ഫയസീലു മിൻ അൻവഫിഹ ഷൈഅൻ, മൂക്കിലൂടെ എന്തൊക്കെയോ ഒലിച്ചിറങ്ങുന്നു. ഫതമൂതു ഫുജ്അതൻ, വേഗം അത് കാരണം മരണപ്പെടുകയും ചെയ്യുന്നു. ഇത് ആടുകൾക്കാണ് ഈ അസുഖം കൂടുതലും ഉണ്ടാവുന്നത്. കുസ്വാഇൽ ഗനം എന്ന് പറഞ്ഞാൽ ആടുകളെ ബാധിക്കുന്ന ഒരു പകർച്ചവ്യാധിയുടെ ഉദാഹരണമാണ് പ്രവാചകൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂക്കിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുകയും അതുവഴി ആ പകർച്ചവ്യാധിയുടെ ഫലമായി വളരെ വേഗം ആടുകൾ കൂട്ടത്തോടുകൂടി ചത്തൊടുങ്ങുന്ന രീതിയിലുള്ള പകർച്ചവ്യാധികൾ നിങ്ങളെയും ബാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം, ഫലസ്തീനിലെ അംബാസ് എന്ന് പറയുന്ന പ്രദേശം ലോകം കണ്ട ഏറ്റവും വലിയ പകർച്ചവ്യാധി ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ്. ഏകദേശം ഹിജ്റ 18-ാമത്തെ വർഷമാണ് അംബാസിൽ ഈ ശക്തമായ പകർച്ചവ്യാധി ഉണ്ടാകുന്നത്. പ്ലേഗ് പോലെയുള്ള, നമ്മുടെ നാട്ടിലെ പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധിയായിരുന്നു അത്. ഏകദേശം 25,000-ത്തോളം ആളുകളാണ് അതിൽ മരണപ്പെട്ടു പോയത്. അതിൽ മരണപ്പെട്ടു പോയതിൽ മഹാനായ അബു ഉബൈദ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളും ഉണ്ടായിരുന്നു. അബു ഉബൈദ റളിയല്ലാഹു അൻഹു ഈ പറയപ്പെട്ട അംബാസ് പ്രവിശ്യയിലെ അംബാസുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ഗവർണറായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നിയോഗിച്ചതാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഈ പ്ലേഗ് രോഗം ശക്തമാകുന്ന ഈ ത്വാഊൻ ശക്തമാകുന്ന സാഹചര്യത്തിൽ അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് മദീനയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. ആ കത്ത് കിട്ടുമ്പോൾ അബു ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ഈ നാട് വിട്ടു പോവുകയില്ല, കാരണം മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പകർച്ചവ്യാധി ഉണ്ടായാൽ ആ നാട് വിട്ടു പോകാതിരിക്കുക എന്നതാണ് എന്നർത്ഥത്തിൽ അദ്ദേഹത്തിന് മറുപടി കൊടുത്തതായും, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഈ പകർച്ചവ്യാധിയുള്ള നാട്ടിലേക്ക് പോകാതെ ആ നാട്ടിലുള്ളവരെ കൊണ്ട് തന്നെ വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുത്തതായും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒടുവിൽ അബു ഉബൈദ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ അംബാസിലെ താഊൻ എന്ന് പറയുന്ന പകർച്ചവ്യാധി ബാധിച്ച് മരണപ്പെട്ടു പോകുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് ആ നാട്ടിലെ ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹവും ഇതുപോലെ തന്നെ താഊൻ അഥവാ പ്ലേഗ് പോലെയുള്ള ആ പകർച്ചവ്യാധി ബാധിച്ച് മരണപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. അഥവാ
ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ മാരകമായ മരണമുണ്ടായത് അംബാസിലെ താഉൻ പ്ലേഗ് പോലെയുള്ള ഈ പകർച്ചവ്യാധി മൂലമാണ്. 25,000 ആളുകളാണ് അതിൽ മരണപ്പെട്ടത്. ഒരുപാട് സ്വഹാബിമാരും താബിഈങ്ങളുമായ നല്ല നല്ല സ്വാലിഹീങ്ങളായ ആളുകളടക്കം 25,000 ആളുകൾ മരണപ്പെട്ടു പോയ ഈ പകർച്ചവ്യാധി. ഇതിനാണ് സൂചിപ്പിച്ചത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം സത്യമാണ്. ശക്തമായ മരണങ്ങൾ, ശക്തമായ മാറാ രോഗങ്ങൾ അതുണ്ടാകാതെ ലോകാവസാനിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ ഇന്ന് കൊറോണ ചർച്ച ചെയ്യപ്പെടുകയാണ്. നിപ്പയും അതുപോലെ പന്നിപ്പനിയും H1N1 ഒക്കെ പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ആധുനിക ലോകത്ത് കടന്നു വന്നതാണ്. വസൂരിയും കോളറയും എബോളയും എയ്ഡ്സും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞുപോയത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് 21-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ പകർച്ചവ്യാധിയായി ഇപ്പോൾ തന്നെ 300,000-ത്തിലധികം ആളുകൾ മരണപ്പെട്ടു പോയ കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികൾ നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകാവസാനത്തിന് മുമ്പായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സംഭവമാണ് മൗതാനുൻ, ശക്തമായ മരണങ്ങളുള്ള പകർച്ചവ്യാധികൾ നിങ്ങൾക്കിടയിലേക്ക് ബാധിക്കും. കന്നുകാലികൾ പകർച്ചവ്യാധികൾ ബാധിച്ച് ചത്തൊടുങ്ങുന്നത് പോലെ മനുഷ്യരും പകർച്ചവ്യാധികൾ ബാധിച്ച് മരണപ്പെട്ടു പോകുന്ന കൂട്ടം മരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന പ്രവാചക പ്രവചനം നാം കാണുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.